ഐഇപി തയ്യാറാക്കിയ ആഗോള ഭീകര പട്ടികയിൽ സിപിഐയെ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ അത് സിപിഐ അല്ല, സിപിഐ മാവോയിസ്റ്റ് ആണ് എന്ന് തിരുത്തിയിരിക്കുന്നു ഇപ്പോൾ. പക്ഷേ പറ്റിയ തെറ്റ സിപിഐക്ക് പണിയായിട്ടുണ്ട്. സത്യത്തെ അല്പമെങ്കിലും മാനിക്കുന്നവർ ഇവരുടെ ഗവേഷണ പാളവം കണ്ട് ചിരിക്കുമെന്ന് കുറ്റപ്പെടുത്തി സിപിഐ നേതാവ് ബിനോയ് വിശ്വം. ഓസ്ട്രേലിയയിലെ സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസ് കഴിഞ്ഞ ദിവസമാണ് 2022 ആഗോള ഭീകര പട്ടിക പുറത്തുവിട്ടത്. അതിൽ 12-ാമതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് രേഖപ്പെടുത്തി. അൽഖ്വയ്ദയും ലഷ്കർ ഇ തൊയ്ബയും എല്ലാം സിപിഐക്ക് താഴെയാണ്. ഈ റിപ്പോർട്ട് കണ്ട് ഇന്ത്യയിലാകെയുള്ള സിപിഐക്കാർ ഞെട്ടി. ബിജെപിക്കാരും കുറെ കോൺഗ്രസ്സുകാരുമെല്ലാം റിപ്പോർട്ട് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ സിപിഐയെ അല്ല, സിപിഐ മാവോയിസ്റ്റിനെയാണ് ഐഇപി പട്ടികയിൽ പെടുത്തിയത്. പക്ഷേ തെറ്റുപറ്റിപ്പോയി. പട്ടികയിലെ തെറ്റിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് സിപിഐ. എന്തെങ്കിലും രാഷ്ട്രീയ ബോധമുള്ളവർ, ചരിത്ര ബോധമുള്ളവർ, സത്യത്തെ അല്പമെങ്കിലും മാനിക്കുന്നവർ, അവരെല്ലാവരും ഈ കുട്ടരുടെ ഈ ഗവേഷണ പാഠം കണ്ട് ചിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. അവരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയിച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലും ഈ ഗുണപ്രചാരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടും. എന്നാൽ സിപിഐക്ക് വലിയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വന്നില്ല. പറ്റിയ തെറ്റ് ഐഇപി തിരുത്തി. സിപിഐ എന്ന് എഴുതിയിടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. 2022 61 ആക്രമണങ്ങളിലൂടെ 39 പേരെ മാവോയിസ്റ്റുകൾ കൊല ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. 30 പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടിലുണ്ട്. ഇക്കാലയളവിൽ ലോകത്ത് ഏറ്റവും നാശം വിതച്ച ഭീകര സംഘടന ഇസ്ലാമിക് സ്റ്റേറ്റാണ്. 410 ആക്രമണങ്ങളിലൂടെ 1045 കൊലപാതകങ്ങൾ IS നടത്തി. ഭീകരവാദത്തിൻ്റെ സ്വാധീനം ഏറ്റവും കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 13-ാമതും പാകിസ്ഥാൻ 6-ാമതും അഫ്ഗാനിസ്ഥാൻ 1-ാമതുമാണ്. അമേരിക്ക 30-ാം സ്ഥാനത്തുണ്ട്. അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.